ത്രിപുരയിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങൾക്ക് പിന്നാലെ സംഘർഷം ബി ജെ പി കോൺഗ്രസ് പ്രവർത്തകർ സ്വന്തം പാർട്ടി ഓഫീസുകൾ അടിച്ചു തകർത്തു ധർമ്മനഗർ ബാഗ്ബാസ എന്നിവിടങ്ങളിലാണ് അക്രമങ്ങൾ ഉണ്ടായിരിക്കുന്നത് വിവരങ്ങളുമായി റോബിൻ മാത്യു മറ്റത്തിലുണ്ട് റോബിൻ സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങൾ തുടരുന്നു സഖ്യധാരണകൾ പലയിടത്തും ലംഘിക്കപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ ഈ സംഘർഷത്തിലേക്ക് എത്തിച്ചത് എന്താണ് ശാലിനി അല്പം മുൻപാണ് ബിജെപിയും ഒപ്പം തന്നെ കോൺഗ്രസും തങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടത് ബിജെപി എട്ട് സീറ്റുകളിലേക്ക് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു പന്ത്രണ്ട് സീറ്റുകൾ ഒഴിച്ചിട്ടിരിക്കുകയാണ് അതിൽ പിന്നീടായിരിക്കും പ്രഖ്യാപനം കോൺഗ്രസ് അല്പം മുൻപ് മുഴുവൻ സീറ്റുകളിലേക്കും പ്രത്യേകിച്ച് അതിൽ അടക്കം മാറ്റിക്കൊണ്ട് പതിനേഴ് സീറ്റുകളിലേക്കുള്ള സീറ്റുകളുടെ സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനമാണ് നടത്തിയത് ഇതിന് തൊട്ടു പിന്നാലെയാണ് ധർമ്മനഗറിലും ബഗ്ബാസ ജില്ലകളിൽ ത്രിപുരയിൽ സംഘർഷമുണ്ടായത് ധർമ്മനഗറിൽ കോൺഗ്രസ് പ്രവർത്തകർ തന്നെ പാർട്ടി ഓഫീസ് അടിച്ചു തകർക്കുകയും തീയിടുകയും ചെയ്തു ബഗ്ബാസിൽ ബി ജെ പി പ്രവർത്തകർ തങ്ങളുടെ ഓഫീസ് അടിച്ചു തകർക്കുകയായിരുന്നു രണ്ടിടത്തും സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലിയുണ്ടായ പ്രശ്നങ്ങളാണ് ഈ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോയത് മറ്റെന്തെങ്കിലും രീതിയിൽ പ്രശ്നങ്ങളുണ്ടോ എന്നത് ഇതുവരെ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല ഒരുപക്ഷേ കൂടുതൽ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ത്രിപുര പ്രത്യേകിച്ച് നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ ത്രിപുരയിൽ സംഘർഷമുണ്ടായിരുന്നു പലയിടങ്ങളിലും സി പി എം ബി ജെ പി പ്രവർത്തകർ ിൽ ഏറ്റുമുട്ടുന്നത് വാർത്തയായിരുന്നു അതിനിടയിലാണ് ഇപ്പോഴെന്തായാലും സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്നതിന് പിന്നാലെ സംഘർഷമുണ്ടായത്